ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാത്തിസ് ഫുഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തൈര് വടയുടെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കടക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഒയിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വച്ചതാണ്. ഇത് ഈ കപ്പിൽ 1 കപ്പ് ഒയിന്നാണുള്ളത്. ഇത് 250 ഗ്രാം ഒയിന്നാണ്. ഇനി നമുക്ക് ഈ ഒയിന്നിനെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒയിന്ന് ഞാനിവിടെ അരച്ച് വച്ചിട്ടുണ്ട്. ഇത് അരക്കുന്ന സമയത്ത് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നമുക്കിതിനെ 5 മിനിറ്റ് നേരത്തോളം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ വട നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സവാളൻ്റെ പകുതി സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി നുറുക്കിയതും കൂടി ഇട്ടൊടുക്കാം. പിന്നെ കുറച്ച് കറിച്ചപ്പല ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ഇതിലേക്ക് ഇട്ടൊടുക്കാം. ഇനി ഇതിനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിനി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് വട ഇട്ടൊടുക്കാം. വട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കൈക്കൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കൈ ഇതുപോലെ നനച്ച് വെച്ചിട്ടുണ്ട്. തൈര് വട ആയതുകൊണ്ട് തന്നെ ഷെയ്പ്പാക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇതുപോലെ ഉരുട്ടിയിട്ട് ചെറു ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ടൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മളെ ഉള്ളെല്ലാം ബന്ധ കിട്ടിയില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. വട ഉണ്ടാക്കുന്ന സമയത്ത് ഒയിന്ന് നല്ല ഒയിന്ന് തന്നെയാണോ, നല്ല ഒയിന്നല്ലെങ്കിൽ നമുക്ക് വട പൊങ്ങിക്കിട്ടിയില്ല. പൊങ്ങിക്കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല. എൻ്റെ വട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇത് ഇതിലേക്ക് ഇടുന്ന സമയത്ത് കുറേ എണ്ണം ഒന്നിച്ചിട്ട് ഇടാൻ പാടില്ല. ഒന്നിച്ചിട്ട് ഇട്ടാൽ നമുക്ക് പാകത്തിന് ബന്ധ കിട്ടിയില്ല. 3-ഓ 4-ഓ ആയിട്ട് ഇട്ടൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ 1 സൈഡ് മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കൊരിയെടുക്കാം. അടുത്തത് നമ്മൾക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം.
ഇപ്പോൾ എല്ലാ ഉഴുന്ന് വടയും ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ഉഴുന്ന് വടയായി വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ 20 ഉഴുന്ന് വടയാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വെച്ചതാണ് ഞാൻ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചാരം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നാക്കി ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് 1/2 കപ്പ് കാഷ്നട്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്നട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെ നമുക്ക് 1 ടീസ്പൂണ് കടും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നിവിടെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ഇതുപോലെ ചെറുതായി നുറുക്കിയതും കൂടി ഇട്ടൊടുക്കാം. ഇതിലേക്ക് ഇനി ചെറുതായി അരിഞ്ഞ കുറച്ച് കർച്ചപ്പലും കൂടി ഇട്ടൊടുക്കാം. പിന്നെ 1 മീഡിയം സൈസ് സവാളൻ്റെ 1/2 സവാള ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളുടെ തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച കാഷ്യൂനട്ടിൽ നിന്ന് കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഉഴുന്ന് വട ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഉഴുന്ന് വടയും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച തൈരും കൂടി കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ തൈരെല്ലാം ഞാനിതിലേക്ക് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിലേക്ക് മുങ്ങാത്തക്ക രീതിയിൽ തന്നെ തൈരിയിലേക്ക് കൂട്ടിക്കൊടുക്കണം. ഇനി ഈ വടയെല്ലാം നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വടന് 1 മണിക്കൂർ നേരം ഇതുപോലെ തന്നെ മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ടും കൂടി ഇട്ടുകൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റും ടേസ്റ്റിയുമായ തൈരുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റി ആയൊരു തൈരുവട തന്നെയാണിത്. ട്രൈ ചെയ്ത് നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം.